ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേഷൻ കുറിച്ചിട്ടാണ്. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ചാറ്റിൽ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതവർ വൺ ടൈം മാത്രം കാണുന്ന രീതിയിൽ നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഈ ഒരു സെയിം ഫീച്ചർ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൽ ലൈവ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു ലൈവ് ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം മാത്രമേ ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല. സെയിം ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ എന്താണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് വാട്സപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സ്ക്രീനിൽ. ഓക്കെ, ആദ്യമായിട്ട് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വാട്സപ്പ് ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം മറ്റേ വാട്സപ്പിലേക്ക് ഞാനൊരു ഫോട്ടോ ആണ് ഇപ്പോൾ അയക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ മറ്റേ വാട്സപ്പിലേക്ക് ജസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണാം. അതാണ് നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടൊരു ഫോട്ടോ നോർമലായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ മറ്റേ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ ബാക്ക് അടിക്കുന്നു. അതിനുശേഷം മറ്റേ വാട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ആ ഫോട്ടോ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്തു, ബാക്ക് അടിക്കുന്നു. ഓക്കെ, ഈ ഫോട്ടോ അപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ നമ്മൾ മറ്റേ വാട്സപ്പ് തന്നെ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഒന്നും കൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ അയച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഒന്നും കൂടി ഗാലറിയിൽ നിന്ന് വീണ്ടും എടുക്കുകയാണ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റേ വാട്സപ്പിലേക്ക്. ഓക്കെ, ഞാൻ എടുത്തു. ഇനി അതിനുശേഷം നിങ്ങളിപ്പോൾ സ്ക്രീൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കാണാം, അതായത് ഫോട്ടോ സെറ്റ് വ്യൂ വൺസ് എന്ന് അവിടെ കാണാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എന്താണെങ്കിൽ നമ്മളിപ്പോൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവർക്ക് ഒരു തവണ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് അവർ ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡിസപ്പിയർ ആയി പോകുന്നതായിരിക്കും. സോ ഞാനതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, സെൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറ്റേ വാട്സപ്പ് ഇനി ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണിക്കുക. അതായത് ദിസ് ഫോട്ടോ ഈസ് സെറ്റ് ടു വ്യൂ വൺസ്, അതായത് നമുക്ക് ഒരു തവണ മാത്രമേ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. ഫോർ മോർ പ്രൈവസി ദിസ് ഫോട്ടോ വിൽ ഡിസപ്പിയർ ആഫ്റ്റർ യു ക്ലോസ് ഇറ്റ്. അതായത് നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് അടിക്കുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ ഡിസപ്പിയർ ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ കൊടുത്തതിന് ശേഷം ഫോട്ടോ ഞാൻ വ്യൂ ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാണ്. ഓക്കെ, ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം ജസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഓപ്പൺ ഉണ്ടെന്ന് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ മറ്റേ വാട്സപ്പ് ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ആ മറ്റേ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം റിസൾട്ട് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. അതിലും അതേപോലെ ഓപ്പൺ ഉണ്ട് തന്നെയായിരിക്കും കാണിക്കുക. അതായത് സെൻഡ് ചെയ്ത ആൾക്കും അതുപോലെ റിസീവ് ചെയ്ത ആൾക്കും സെയിം റിസൾട്ട് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ലൈവ് ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ വേറൊരു വകഭേദമാണ് ഇതിൽ വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു പുതിയ അപ്ഡേഷൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. സോ പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു, ബൈ.